അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാമിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ്. എന്റെ ഫാമിലി ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മൊയിൻ ഉണ്ടാവുന്നുണ്ട്. പുതിയ എന്താ പറയാ വെറൈറ്റീസ് കുറച്ച് ഫിഷ് ഫിഷൊക്കെ പുതിയ കൊടുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷ്രിമ്പ് അത്യാവശ്യം ഉണ്ടായപ്പോ വേറെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഷ്രിമ്പിനെ കൊടുന്ന്. അപ്പോ ഇത് നമ്മളെ സീബ്ര കേട്ടോ, ഇത് നമ്മളെ സന്ദീപേട്ടന്റെ ഫാമിന്ന് മേടിച്ചതാണ്. ഒരു ഫീമെയിൽ നമ്മളെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് ഈ സാധനം. അപ്പൊ ഇത് ഞാൻ ബ്രീഡിങ് ചെയ്ത് നോക്കിന്ന്. അപ്പോ ഇതിലെ എഗ് ഇട്ട് വെച്ചിട്ടുണ്ട്, കാണുന്ന് തോന്നുന്നില്ല. ഒരു നാല് ദിവസം കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് അറിയാം. ഇൻഫസോറി ഉണ്ടാവാൻ വേണ്ടിട്ട് വാൻഡലും വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിലും വെച്ചിട്ടുണ്ട്. കണ്ടാ ഇത് എങ്ങനെ വിരിയുന്നോ എങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അത് കൊടുന്ന് സാധാരണ ബ്രീഡിങ് കേജില് ഇങ്ങനത്തെ ഒരു കേജിലിട്ട് എന്നിട്ട് അത് വെക്കുക ചെയ്തത്. അപ്പൊ അത് ബ്രീഡ് ആയിന്നാണ് തോന്നുന്നത് ഈ എഗ് കണ്ടിട്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ചിലപ്പോ ഇത് ചിലപ്പോ ഫൈൽഡ് ആയി കഴിഞ്ഞാൽ നമ്മള് ശ്രമിച്ചും കൊണ്ടേ ഇരിക്കും, അപ്പോഴല്ലേ സക്സസ് ആവുള്ളൂ. അപ്പൊ ഇതിനെ കാണാൻ നോക്കി എന്ത് രസം നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു സംഭവം. ഒരു ഇയറും ഒക്കെ ആയിട്ട് എമ്മാര് പോക്ക പോണോക്ക്. നിങ്ങളപ്പ പിടിച്ചറോ ബ്രീഡിങ്ങിനൊക്കെ പറ്റി നമ്മൾ ആദം ഗപ്പി ഫാമില് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരാനുള്ള ഫാമിത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കൊടുക്കാൻ പറ്റിയൊരു ഫുഡ് ഉണ്ട്, എന്താണ് റൊട്ടീമിയ. കുഞ്ഞുങ്ങൾ ഒത്തിരി സൈസ് ആയി കഴിഞ്ഞാൽ ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ഫുഡ് കുഞ്ഞുങ്ങൾ കഴിക്കാൻ എന്താ പറയാ വായ അത്ര ചെറുതായതുകൊണ്ട് തന്നെ റൊട്ടീമിയ എന്ന് പറഞ്ഞ ഫുഡാണ് ഏറ്റവും നല്ലത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച എനിക്ക് കിട്ടും, അപ്പൊ ഇതിന് ഇവരൊക്കെ ഒന്ന് സൈസ് ആവുമെന്ന് വിചാരിക്കണം. പിന്നെ ഇവരെ ഡെഡ് ആവാതെ കിട്ടണം, അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നല്ല ഇയറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫിഷ് ആട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പുതിയത് കൊടുന്നിട്ടാണെങ്കിലും ഇതിൽ സിമ്പിൾ ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ കൊടുന്നിട്ടാണ്, അധികം ഫുഡൊന്നും വല്ലാണ്ട് കൊടുക്കലൊന്നുമില്ല. ഇത് രണ്ടില് സിമ്പാണ്, ബ്രീഡ് ആയിക്കണ്, ചെറിയ കുഞ്ഞുങ്ങളായിക്കണത് കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കട്ടെ. അപ്പൊ ചെമ്മീൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സംഭവം കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും. അവിടൊക്കെ ഉണ്ട് കണ്ട, ആകെ ഒരു മൂന്നെണ്ണം നാലെണ്ണട്ടുള്ളൂ. അതേമാതിരി ഇതില് റെഡ് കാണണോ, ആ റെഡ് ഇതാ. ഇനി ശ്രിമ്പിന്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കണമെന്നുണ്ട്, യെല്ലോ അങ്ങനൊക്കെ ആയിട്ട്. ഇതാ റെഡ് ഇത് ഇവിടെ കിടക്കണുണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങളെ നോക്കി കേട്ടോ, ഇത് റെഡിന്റെ കുഞ്ഞുങ്ങളിതാ. അപ്പൊ ഈ ഒരു രണ്ടെണ്ണത്തില് ശ്രിമ്പ വളർത്തുന്നത്, അത് ഒന്നും കൂടി കുറച്ചും കൂടി ഉണ്ടാക്കാന്ന് ചോദിച്ചേ യെല്ലോ അങ്ങനെയുള്ള കുറെ വെറൈറ്റീസ്. പിന്നെ അത് പിന്നെ എല്ലാവർക്കും അറിയാം നമ്മളെ പ്ലാറ്റിനോ ഫ്ലാറ്റിന് അടുത്ത ബ്രീഡിങ് ഇതിനായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ സിൽവറാഡ് എച്ച് ബി ബ്ലൂ. ആക്റ്റീവാണ്. ഇതാണ് നമ്മൾ അന്ന് ജൂനിയേഴ്സ് കാണ്ടേക്കുന്ന ഒരു ബ്ലൂഷ് ബ്ലാക്ക് ഡംബ് മേടിച്ചല്ലേ, അതിന്റെ ജൂനിയർ സൈസ് ആയിട്ടുള്ളു. സൈസ് ആയിട്ടില്ല, അത്യാവശ്യം വാലുമ കറക്റ്റ് ബ്ലൂ. ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റേബിളാണ് ഈ സാധനം. എല്ലാത്തിനും എനിക്ക് ഇറങ്ങി, എല്ലാത്തിനും ഇയർ ഇറങ്ങി. പിന്നെ കണ്ട വാല് ബ്ലൂ, ഇയറും ബ്ലൂ ഉണ്ടോ. ഡംബേർ അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഉണ്ടോ കാണാ. മൊയിന് അത്യാവശ്യം ഉണ്ട്, മോനെ ഞാനിത് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പാത്രത്തിലാണ് നമ്മൾ ചെയ്യുക. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കാണ്ട് കണ്ടോ. ഇതൊന്നും എടുത്തതിന്റെ ബാക്കിയാണ്, ഇത് അതിലുണ്ട്. കാണുമെന്ന് എനിക്കറിയില്ല. ഇതിലൊക്കെ നോക്കുക, ചാകരയാണ്, ചാകര. അപ്പൊ മൊയിനിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുള്ളൂ, അവർക്ക് ഈസ്റ്റ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലെന്ന് പറഞ്ഞാൽ പപ്പായന്റെ അല്ലെങ്കിൽ വാൻഡലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതും പപ്പായും വാൻഡലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള നോർമലാണ്, ഇത് രണ്ടും.
വളരെയധികം സക്സസ് ആയിട്ടോ പപ്പ എന്റെ ഇലയില് എന്റെ മോനെ മോയിനെ ചാകരനാണ് ഉണ്ടോക്ക നോർമലും ഉണ്ട് പക്ഷെ ഈ പപ്പായന്റെ സക്സസ് ആയി പക്ഷെ ഇതിനൊരു വിഷയം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോ പപ്പായാലും ഉണ്ടാക്കിയപ്പോ ഭയങ്കര ദാരിദ്ര്യം തീരെ മൊയിനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ അന്നേ പറഞ്ഞിട്ട് ഞാൻ അത് സക്സസ് ആക്കി എടുക്കുന്നുള്ളത് അപ്പോ ഇത് സക്സസ് ആയിട്ടാ നല്ല രീതിയിൽ മൊയിനും ഉണ്ടായിക്കണ് ഉണ്ടാ എത്ര പോലെ നോക്കാം ഇത് രാവിലെ എടുത്തതിന് ശേഷമാണ് അപ്പോ ഇത് സക്സസ് ആട്ടോ മോയിൻ അപ്പൊ എന്തായാലും ഷ്രിമ്പ് സക്സസ് ആവുന്ന എനിക്ക് മനസ്സിലായി ബ്രീഡ് ഇറങ്ങിയപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഹാപ്പി ഒരു മൂന്നാലെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി കൊടുന്നിടവണിയാണ്ട് പോവാണ് അപ്പൊ അവനക്ക് കുറച്ച് മൊയിനെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മള് കുറച്ച് മൊയിനായിട്ട് അങ്ങോട്ട് പോവാണ് അവൻ വലിയ എന്നെപ്പോലൊക്കെ തന്നെ ചെറിയൊരു ഫാമാണ് ഫാം എന്നല്ല ഒരു ഹോബിസ്റ്റ് ആണ് അവന് അത്യാവശ്യം ചെമ്മീൻ കൊടുക്കാനുണ്ട് ഷ്രിമ്പ് കൊടുക്കാനുണ്ട് അപ്പോ അങ്ങോട്ട് പോകുമ്പോ കുറച്ച് മൊയിനെടുത്തിട്ട് പോട്ടെ അവിടുത്തെ അവസ്ഥ എന്താ പോയേക്കാം അപ്പോ ഇതട്ടാ ഒരൊറ്റ കയ്യേറ്റ നമുക്ക് ആരും വീടെടുത്തിരണമൊന്നുമില്ല കിട്ടിയ നോക്കട്ടെ അപ്പൊ നമ്മള് മൊയിനെടുത്ത് ഇത്ര എടുത്തിട്ടുണ്ട് ഇത് കൊണ്ടുകൊടുക്കണം ഞാൻ എന്റെ ഫാമിൽ കൊണ്ടുവരുമ്പോ ഇത്രയും കൂടി എടുത്തിട്ടില്ല കാരണം ഇത് സെക്കൻഡുകൾ കൊണ്ട് പെരുകുന്ന ഒരു സാധനമാണെന്നാ പറഞ്ഞത് മൊയിന അപ്പോ ഇതിന് നമ്മൾ അങ്ങോട്ട് പോവാണ് എന്നിട്ട് അവിടുന്ന് നമ്മള് മൊയിനെ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് ഞാൻ ഈ കനാലിൽ ഈ അട്ടപ്പാവ് മറ്റേ ഈ ഒരു പായൽ കണ്ടത് ഈ ഒരു പായൽ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഗപ്പിക്ക് ഫുഡ് ഉണ്ടാക്കാം അപ്പൊ അടുത്തൊരു വീട് ഞാനായി ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഗോൾഡിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഫുഡാണത് നല്ല രീതിയിൽ ഗോൾഡ് കയറും വേറെയുള്ള ഫുഡിന്റെ ഒപ്പൊക്കെ മിക്സ് ആക്കി കൊടുക്കണം അങ്ങനെ ഇവിടെ മൊയിനെ കൊടുത്തിട്ട് നമ്മള് ഷ്രിമ്പിനെ വാങ്ങാനുള്ള പരിപാടിയാണ് എവിടെ ഷ്രിമ്പ് എവിടെ ഇതിലുണ്ടല്ലേ പിന്നെ ഇതൊക്കെയാണ് സെറ്റപ്പ് അല്ലേ ഇതിനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് നമുക്ക് ഉഷാറാക്കി വീട് എടുക്കാനുള്ള പരിപാടിയാണ് ഇതിലുണ്ടാ ഇതിലേതാന്ന് വെച്ചാ കൊടുക്കല്ലേ ഇപ്പൊ ഷിമ്പ് കൊറച്ച് കൊടുക്കല്ലേ കൊറച്ച് കളറുണ്ട് സംഭവം സിമ്പിളായിട്ട് വളർത്തുകയാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റൊരു ഐറ്റം ആണ് ഷിമ്പ് അപ്പൊ ഇവിടെ കോഴിയുണ്ട് ഇതൊന്ന് മുടി എന്താ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്താണല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ അപ്പൊ ഇവിടെ കോഴിന്റെ ഒരു ഫാം ഉണ്ട് കേട്ടാ സെറ്റാണ് ഉച്ചിലോയിക്കോട്ടാ ഇപ്പൊ തുരപ്പം കയറുന്ന തന്നെ കോഴ്സിൽ പല വെറൈറ്റി ഉണ്ടോ സിൽക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ പ്ലാറ്റിനം ചെയ്യുന്നുണ്ട് അതിന്റെ മെയിലൊന്ന് കാണിച്ചാ ഇത് ചെമ്മീന്റെ ടാങ്ക് ഓക്കെ ആ പ്ലാറ്റിനത്തിന്റെ മെയിലൊന്നും എടുത്താ ക്വാളിറ്റി പ്ലാറ്റിനത്തിന്റെ മെയിലാണ് ഫീമെയിൽ ആയിലുണ്ട് ഇതിൽ കുഞ്ഞുങ്ങൾ കയറി വരുമോ ആയിട്ടില്ല വീടാവാനാണുള്ളല്ലേ വീടായതൊക്കെ മാറ്റിട്ടു അതിൽ നിറച്ച് ചെമ്മീനുണ്ട് കേട്ടോ ഷിമ്പുണ്ട് നമ്മളിവിടുന്ന് ഈ വെറൈറ്റിന്റെ പേരെന്താ ചെമ്മീൻ ഷിമ്പിന്റെ റെഡ് 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 അല്ലേ ഫുൾ റെഡ് ഇത് എവിടുന്ന് മേടിച്ചോ കൊറേ മേടിച്ചിട്ട് അത്യാവശ്യം നല്ല കളറുണ്ട് ഇതാര് കുട്ടിയാ ഇതിന് വളർത്തുമ്പോ എന്താ ഈ ശ്രദ്ധിക്കണ കാര്യം എന്ന് പറഞ്ഞ സലീം അപമാനിക്കല്ലേ ഇതിന് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൊരു ഐറ്റം കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ട് മേടിച്ചോണ്ടാണ് ഷ്രിമ്പ് അപ്പൊ ഈ ഒരു ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യമൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ നമ്മളവിടെ മൊയിനെ കൊടുത്ത് ചെമ്മി മേടിച്ച് നമ്മൾ പോവാണ് ഇതവിടെ പൂച്ചൊക്കെ ഉണ്ട് ഇതവിടെ ഫിഞ്ചസ് ഉണ്ട് പൂച്ചന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക അതിനെ പിടിക്കാൻ നോക്കണോക്ക് തൊട്ടപ്പുറത്തെ കൂടും
ഇത് അപ്പൊ അങ്ങനെ നമ്മള് ഷ്രിമ്പിനെ മേടിച്ചു കൊടുന്ന് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. കാരണം എനിക്ക് തോന്നുന്നു ഷ്രിമ്പ് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാവില്ല, ചുരുങ്ങിയ ഒരു പത്തെണ്ണെങ്കിലും മേടിച്ചാലാണ് ഷ്രിമ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിലൊരു മൂന്നാലെണ്ണം ഉണ്ട്, ഇതും കൂടി ആയി കഴിഞ്ഞാൽ സെറ്റാവെന്ന് വിചാരിക്കണം. ഇത് ഞാൻ ഫുഡ് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് സ്പൈറലിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ സെയില് ചെയ്യണം എന്ന് മാത്രം വിചാരിച്ചിട്ടൊന്നല്ല, ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ്. അപ്പൊ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ നമ്മള് വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോ എവിടെ ഇവരക്കതാ നല്ല ഒഴുകി പോകും, നല്ല കളറും കിട്ടും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കളറുണ്ട്. അവിടെ കണ്ടോക്കാ, എനിക്ക് തോന്നിയ നല്ല കളറുണ്ട്. ഇനി ഇതിലും കളറിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, നല്ല കളറൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം നല്ല കളറായിരിക്കണം ഇത്. പിന്നെ ഞാൻ വേസ്റ്റും കാര്യങ്ങളൊന്നും മാറ്റലൊന്നുമില്ല, കാരണം ചെമ്മീന് അങ്ങനത്തെ ഒരു ഷ്രിമ്പിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, എപ്പോഴെങ്കിലൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഒരു പായൽ കൊടുന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായതാട്ടോ, അന്ന് കൊടുന്ന് വലുതായി വരുന്നതാണ്. അത്യാവശ്യം കുഞ്ഞുങ്ങളെന്നെ നല്ല കളറായി കയറി വരുന്നുണ്ട്, നല്ല കുഴപ്പമില്ലാത്തൊരു ഐറ്റാണ്. ഇതിന് ഞാൻ കൊടുക്കുന്നത് കുറച്ച് ഇമ്പോർട്ടഡ് ഫുഡുകളുണ്ട്, അതും കൊടുക്കലുണ്ട് ഗപ്പീസിന് കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഓഎസ്ഐന്റെ സ്പൈർലിനെ ഫ്ലൈക്കും കൊടുക്കലുണ്ട്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ ഇങ്ങനെ ഓരോ രസത്തിനും ചെയ്യണല്ലേ.